മാവൂർ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പരസ്യ പോരാണ് പഞ്ചായത്ത് ഭരണവും പ്രതിസന്ധിയിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി വിജയനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യു ഡി എഫ് ഭരിക്കുന്ന മാവൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഭരണ പ്രതിസന്ധി ഉടലെടുത്തത്. യു ഡി എഫ് പ്രതിനിധിയായി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തുടരുന്ന കെ സി വാസന്തി വിജയനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് യു ഡി എഫ് നേതാക്കൾ തന്നെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളാണ് മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പ് പോരാണ് പരസ്യ പ്രതികരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഐ ഗ്രൂപ്പ് പ്രതിനിധിയാണ് നിലവിലെ പ്രസിഡന്റ് വാസന്തി വിജയൻ. ഘടകകക്ഷികളായ മുസ്ലിം ലീഗും ആർ എം പിയും അവർക്ക് അനുവദിച്ച് കിട്ടിയ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുകയും കോൺഗ്രസിൻ്റെ അവസരം വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടായിട്ടും സീനിയർ മെമ്പർ എന്ന നിലയ്ക്ക് വാസന്തി വിജയനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നുവെന്നുമാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്. 13-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ വളപ്പിൽ റസാക്ക് വിജയിച്ചു വരുന്ന മുറയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം റസാക്കിന് വേണ്ടി മാറ്റിക്കൊടുക്കാനും അന്ന് തന്നെ നിർദ്ദേശിച്ചതാണ്. എന്നാൽ അങ്ങനെയൊരു തീരുമാനം എടുത്തില്ല എന്നാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം വാസന്തി വിജയൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മറ്റ് നേതാക്കളും നിരന്തരം ബന്ധപ്പെടുകയും പലതവണ ചർച്ചകൾ നടത്തുകയും ചെയ്തെങ്കിലും അത് അംഗീകരിക്കാൻ വാസന്തി വിജയൻ തയ്യാറായില്ലെന്നും ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കമ്മിറ്റി ഗത്യന്തരമില്ലാതെ അവിശ്വാസ പ്രമേയം എന്ന തീരുമാനത്തിന് നിർബന്ധിതരായിരിക്കുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. യു ഡി എഫിൻ്റെ പ്രതിനിധിയായി മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തുടരുന്ന ശ്രീമതി വാസന്തി വിജയനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണ്. അന്ന് ആ പ്രസിഡന്റ് പദത്തിൽ വാസന്തിയെ നിർദ്ദേശിക്കുമ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വളപ്പിൽ റസാക്ക് മത്സരിക്കുകയും അങ്ങനെ മത്സരിച്ച് റസാക്ക് വിജയിച്ച് വരുന്ന മുറയ്ക്ക് പ്രസിഡന്റാണ് വളപ്പിൽ റസാക്കിന് ജനറലായ വളപ്പിൽ റസാക്കിന് നൽകണം എന്ന് ആണ് അന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വാസന്തി പ്രസിഡന്റായി വന്നതിന് ശേഷം ആ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ വിപ്പുകളും മറ്റു നേതാക്കളും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ട് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തുകയുണ്ടായി. പക്ഷേ അതിന് വിരുദ്ധമായി ഉള്ള നിലപാടുമായിട്ടാണ് ഇന്നും വാസന്തി തുടർന്നു കൊണ്ടുപോകുന്നത്, പ്രസിഡന്റ് പദത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ആർ എം പി ഉൾപ്പെടെയുള്ള മാവൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും ആർ എം പിയും ഇവരോട് രാജി ആവശ്യപ്പെട്ട് പ്രസിഡന്റ് പദത്തിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പറഞ്ഞിട്ടും കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം പറഞ്ഞ വിപ്പ് ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്ന വാസന്തിക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി അവിശ്വാസത്തിന് നോട്ടീസ് നൽകുകയാണ്. 18-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസ് 6, ലീഗ് 5, ആർ എം പി 1 എന്നിങ്ങനെ യു ഡി എഫ് ഭാഗത്ത് 10, സി പി എം 7 ഒരു സ്വതന്ത്ര അംഗവുമാണുള്ളത്. വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ എം ഇസ്മായിൽ മാസ്റ്റർ, കൺവീനർ വി എസ് രഞ്ജിത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം അപ്പുകുഞ്ഞൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.